ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഏഴാമത്തെ യൂണിറ്റ് മർദ്ദത്തെക്കുറിച്ചുള്ള യൂണിറ്റ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്തു അന്തരീക്ഷ മർദ്ദവും വാതക മർദ്ദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വാതക മർദ്ദവും അന്തരീക്ഷ മർദ്ദവും തമ്മിലുള്ള വ്യത്യാസം യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് പൊതുവായി അതുമായി ബന്ധപ്പെട്ട കുറച്ച് പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടു ഒരു സൈഫൺ നിർമ്മിക്കുന്നത് എങ്ങനെ എന്ന് കണ്ടു അന്തരീക്ഷ മർദ്ദം പ്രയോഗപ്പെടുത്തുന്ന വിവിധ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് സിറിഞ്ച് സ്ട്രോ ഡ്രോപ്പർ സൈഫൺ ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഒരു സ്ഫടിക ഗ്ലാസിൽ വെള്ളം നിറച്ചതിന് ശേഷം ഒരു പേപ്പർ കാർഡ് കഷ്ണം അതിനെ അടച്ച് പിടിച്ചാൽ ആ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നില്ല എന്ന് കണ്ടു എന്താണ് കാരണം അന്തരീക്ഷമർദ്ദം ആ കാർഡ്ബോർഡിൽ പ്രയോഗിക്കുന്ന ബലം കൊണ്ടാണ് ജലം പുറത്തേക്ക് ഒഴുകാത്തത് നമുക്ക് മറ്റു ചില പരീക്ഷണങ്ങളും കൂടി ചെയ്തു നോക്കാം പേജ് നമ്പർ തൊണ്ണൂറ്റി ഏഴിൽ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് ബോളുകൾ രണ്ട് പ്ലാസ്റ്റിക് ബോളുകൾ ഒരുപോലെയുള്ള രണ്ട് പ്ലാസ്റ്റിക് ബോളുകൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചരടിൽ തൂക്കിയിടുക അതിനുശേഷം ബോളുകൾക്കിടയിലൂടെ ഊതി നോക്കുക നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്യാവുന്ന പരീക്ഷണമാണ് ഒഴിഞ്ഞ ഐസ്ക്രീം ബോളുകൾ ഉപയോഗിച്ച് പരീക്ഷണം ചെയ്യാം അത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നിരീക്ഷണം എഴുതുക എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഊഹിച്ച് എഴുതുക ഇങ്ങനെ ബോളുകൾക്കിടയിലൂടെ ഊതുമ്പോൾ എന്താ സംഭവിക്കുന്നത് ബോളുകൾക്കിടയിലുള്ള വായു വേഗത്തിൽ ചലിക്കും ഇതിന്റെ ഫലമായിട്ട് അവിടെ ബോളുകൾക്കിടയിലെ വായുവിന്റെ മർദ്ദം കുറയുന്നു അപ്പൊ ചുറ്റുമുള്ള വായു ചലിക്കുന്നില്ല അവിടെ താരതമ്യേന മർദ്ദം കൂടുതലാണ് അപ്പൊ മർദ്ദം കൂടിയ വായുവാണ് ചുറ്റിലുമുള്ള മർദ്ദം കൂടിയ വായുവാണ് ആ ബോളുകളെ തമ്മിൽ തള്ളി തള്ളിയടുപ്പിക്കുന്നത് നമുക്ക് അന്തരീക്ഷ മാർഗ്ഗവുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രവർത്തനങ്ങളും കൂടെ ചെയ്തു നോക്കാം കടലാസ് പന്ത് കുപ്പിയിൽ കയറ്റാമോ എന്ന പരീക്ഷണമാണ് അടുത്തത് ഒരു ചെറിയ പേപ്പർ കഷ്ണം ഒരു പന്ത് പോലെ ആക്കിയതിന് ശേഷം വാവട്ടം കുറഞ്ഞ ഒരു കുപ്പിയുടെ ഉള്ളിൽ വായ്ഭാഗത്തായിട്ട് വെക്കുക ഇനി കുപ്പിയുടെ വായ്ഭാഗത്തിൻ്റെ ഒരു വശത്തു കൂടി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ശക്തിയായി ഊതി നോക്കുക എന്താണ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് പേപ്പർ കഷ്ണം പുറത്തേക്ക് തെറിക്കുന്നതായിട്ട് കാണാം എന്തുകൊണ്ടാണ് ഈ പേപ്പർ കഷ്ണം ഉള്ളിലേക്ക് ഊതിയിട്ട് ഉള്ളിലോട്ട് പോകാതെ പുറത്തേക്ക് പോകുന്നത് നമുക്കറിയാം വാവട്ടത്തിനടുത്ത് നമ്മൾ ഊതുമ്പോൾ അവിടുത്തെ വായു ചലിക്കുന്നു ചലിക്കുന്ന വായുവിന് മർദ്ദം കുറയുന്നു അപ്പോൾ കുപ്പിക്കകത്തെ മർദ്ദം കൂടിയ വായു ഈ പേപ്പർ കഷ്ണത്തെ പുറത്തേക്ക് തള്ളുന്നു അതുകൊണ്ടാണ് ഈ പേപ്പർ കഷ്ണം കുപ്പിക്കകത്തേക്ക് വീഴാതെ പുറത്തേക്ക് തെറിച്ചു പോകുന്നത് നീ മറ്റൊരു പരീക്ഷണമാണ് കടലാസ് ഊതി ഉയർത്ത ഏതാണ്ട് ഇരുപത് സെന്റിമീറ്റർ നീളവും മൂന്ന് സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു പേപ്പർ കഷ്ണം മുറിച്ചെടുത്ത് പേപ്പർ കഷ്ണം കീഴ്ചുണ്ടോട് ചേർത്ത് പിടിച്ച് പേപ്പറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഊതുക എന്ത് നിരീക്ഷിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കി നിരീക്ഷണ ഫലം രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഊതുമ്പോൾ പേപ്പർ കഷ്ണം മുകളിലേക്ക് മടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് പേപ്പർ കഷ്ണം ഇങ്ങനെ മുകളിലേക്ക് വളയുന്നത് നമ്മൾ ഊതുമ്പോൾ ഊതുന്ന ഭാഗത്തെ വായു ചലിക്കുന്നു അവിടെ മർദ്ദം കുറയുന്നു പക്ഷെ പേപ്പറിനെ അടിവശത്തെ വായുവിന് മർദ്ദം കൂടുതലാണ് അപ്പം മർദ്ദം കൂടിയ വായുവാണ് ഈ പേപ്പറിനെ മുകളിലേക്ക് വളയ്ക്കുന്നത് ഈ മറ്റൊരു പരീക്ഷണമാണ് പണലിലെ പന്ത് ഒരു പ്ലാസ്റ്റിക് പൈപ്പ് ഫണൽ എന്നിവ ചിത്രത്തിലേതുപോലെ ക്രമീകരിച്ച് ഫണലിൽ ചെറിയ പ്ലാസ്റ്റിക് ബോൾ വെക്കുക ഇനി പ്ലാസ്റ്റിക് പൈപ്പിലൂടെ ഊതി ബോളിനെ പുറത്തേക്ക് തെറിപ്പിക്കാൻ സാധിക്കുമോ ഊതിക്കൊണ്ട് തന്നെ ഫണൽ പിടിക്കുക പ്ലാസ്റ്റിക് ബോൾ താഴെ വീഴുന്നുണ്ടോ പ്ലാസ്റ്റിക് ബോളിൽ നമ്മൾ ഊതുമ്പോൾ അതിനകത്തെ വായു നീക്കം ചെയ്യുകയും പുറത്തു നിന്നുള്ള വായു ആ ഫണലിനുള്ളിലേക്ക് ആ പ്ലാ പൈപ്പിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് പന്ത് പുറത്തേക്ക് പോകുന്നില്ല അതുകൊണ്ട് പന്ത് താഴെ വീഴുന്നില്ല ആരാണ് പന്തിനെ താഴെ വീഴാതെ തടയുന്നത് പുറത്തുള്ള അന്തരീക്ഷ വായു ഇനി മറ്റൊരു പരീക്ഷണം ജ്വാല അണയ്ക്കാമോ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചതിന് ശേഷം അതൊരു ഫണൽ കൊണ്ട് ഊതി നോക്കുക ഇപ്പോൾ ഫണൽ കൊണ്ട് ഊതുമ്പോൾ അവിടുത്തെ വായു ചലിക്കുന്നു ചലിക്കുന്ന വായുവിന് മർദ്ദം കുറയുന്നു ഇപ്പോൾ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും വായു അങ്ങോട്ടേക്ക് കടക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ജ്വാല ഈ ഫണലിനടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ പ്രവർത്തനങ്ങളെല്ലാം പൊതുവെ എന്ത് പ്രത്യേകതയാണ് വായുവിൻ്റെ എന്ത് പ്രത്യേകതയാണ് കാണാൻ സാധിക്കുന്നത് വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു ഈ നമ്മൾ കണ്ട ഈ പ്രവർത്തനങ്ങളിലെല്ലാം ചലിക്കുന്ന വായുവിന് മർദ്ദം കുറയുന്നു എന്ന് എന്ന തത്വമാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഈ തത്വം വിശദീകരിച്ചത് ബർണോളി എന്ന ശാസ്ത്രജ്ഞനാണ് അതിനാൽ ഇത് ബർണോളിയുടെ തത്വം ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ ഈ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ബെർണോളി തത്വം അഥവാ ബെർണോളിസ് പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ഇവിടെ ചർച്ച ചെയ്തത് അതുപോലെ വിമാനം പറന്നുയരുന്നത് കാറുകളുടെ എയറോ ഡൈനാമിക് ഘടന എന്നിവയിൽ എല്ലാം ഈ തത്വമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ വാതകമർദ്ദത്തെക്കുറിച്ചും അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ചുമാണ് ചർച്ച ചെയ്ത് കഴിഞ്ഞത് അതുപോലെ വായുവിനെ പോലെ തന്നെ ദ്രാവകങ്ങൾക്കും മർദ്ദം പ്രയോഗിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം അതിനായി ഒരു പോളിത്തീൻ ബാഗ് നന്നായി കയ്യിൽ കെട്ടിയതിന് ശേഷം ഒരു ബക്കറ്റിൽ നിറച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് കൈ മുക്കി നോക്കുക ആ പോളിത്തീൻ ബാഗ് നമ്മുടെ കയ്യിലേക്ക് വന്ന് ഒട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും ആരാണ് അവിടെ ബലം പ്രയോഗിക്കുന്നത് അവിടെ ബലം പ്രയോഗിക്കുന്നത് അപ്പോൾ ദ്രാവകങ്ങൾക്കും വായു വാതകത്തെ പോലും അതുപോലെ അന്തരീക്ഷ വായുവിനെ പോലെയും മർദ്ദം പ്രയോഗിക്കാൻ സാധിക്കും എന്നതിന്റെ തെളിവാണ് പിന്നെ നമുക്ക് മറ്റൊരു പരീക്ഷണം കൂടി ചെയ്തു നോക്കാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇഞ്ച് പി വി സി പൈപ്പിൽ നിന്നും അൻപത് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ എന്നിങ്ങനെ മൂന്ന് കഷ്ണങ്ങളാക്കിയെന്ന് മാറ്റുക ഒരു രണ്ട് എൽബോ ഒരു റെഡ്യൂസർ ഇത്രയും ഉപയോഗിച്ച് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരു പി വി സി പൈപ്പും ഒരു ബലൂണുമായി കണക്ട് ചെയ്തായാലും നമുക്ക് ഈ പരീക്ഷണം ചെയ്യാം അതിലേക്ക് ജലം നിറയ്ക്കുമ്പോഴേക്ക് എന്ത് സംഭവിക്കും ഈ ബലൂൺ വീർക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പോളിത്തീൻ സഞ്ചി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് ജലം പോളിത്തീൻ സഞ്ചിയുടെ എല്ലാ ഭാഗത്തും മർദ്ദം പ്രയോഗിക്കുന്നത് കൊണ്ടാണ് പി വി സി പൈപ്പിൽ ഘടിപ്പിച്ച ബലൂൺ വീർക്കുന്നതിന് കാരണവും ജലം പ്രയോഗിക്കുന്ന മർദ്ദം തന്നെയാണ് അപ്പം ജലം മർദ്ദം പ്രയോഗിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ രണ്ട് പരീക്ഷണങ്ങളും ഇനി ജലം എല്ലായിടവും ഒരേ തരത്തിലാണോ മർദ്ദം പ്രയോഗിക്കുന്നത് അങ്ങനെ നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം ഒരു ബലൂൺ വീർപ്പിച്ചതിന് ശേഷം ഒന്ന് രണ്ട് ഭാഗത്തായിട്ട് സെല്ലോട്ടെ പൊട്ടിക്കുക ആ സെല്ലോട്ടെ പൊട്ടിച്ച ഭാഗത്ത് ചെറിയ സൂചി കൊണ്ട് ചെറിയ ദ്വാരങ്ങളിടുക ഇനി അതിനുശേഷം അതിലേക്ക് നേരത്തെ ചെയ്ത പരീക്ഷണം ഒരു പൈപ്പ് വഴി ജലം നിറയ്ക്കുക ഇപ്പൊ ചിത്രത്തിൽ കാണുന്നതുപോലെ എല്ലാ ഭാഗത്തേക്കും ജലം ഒരേ രീതിയിൽ ചീറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി ഇത് കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് മറ്റു രണ്ട് പരീക്ഷണങ്ങൾ ചെയ്യാം ഒഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് അടിവശത്ത് ഏതാണ്ട് മൂന്ന് സെന്റിമീറ്റർ ഉയരത്തിൽ ചുറ്റുമായി കുറച്ച് ഒരേ വലുപ്പത്തിലുള്ള നാലഞ്ച് ഇടുക ഇനി കുപ്പിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നിരീക്ഷിക്കുക ഇത് അരങ്ങളിലൂടെ എല്ലാം ജലം പുറത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും ഒരേ തരത്തിൽ എന്നാണ് ഈ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദ്രാവകങ്ങൾ എല്ലാ ദിശയിലേക്കും മർദ്ദം പ്രയോഗിക്കുന്നു ഇനി ആഴവും മർദ്ദവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ദ്വാരങ്ങൾ തന്നെ നമുക്കൊരു കുപ്പിയുടെ വിവിധ ഉയരങ്ങളിലായിട്ട് നോക്കാം നീളമുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ അടിവശത്ത് നിന്നും മുകളിലേക്കായി തുല്യ അകലത്തിൽ മൂന്ന് സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു അതിനുശേഷം സുഷിരങ്ങൾ അടച്ചുപിടിച്ച് കുപ്പിയിൽ ജലം നിറച്ചു നോക്കുക പുറത്തേക്ക് ചുറ്റുന്ന ജലത്തിന്റെ പ്രവാഹം നിരീക്ഷിച്ചാൽ എല്ലാ ദ്വാരങ്ങളിലൂടെയും ഒരേ അകലത്തിലല്ല ജലം പുറത്തേക്ക് വീഴുന്നത് അടിവശത്തേക്ക് വരുംതോറും ഈ ദ്രാവകമർദ്ദത്തിൽ വ്യത്യാസം വരുന്നു കൂടുതൽ ദൂര ദൂരേക്ക് ജലം വീഴുന്നത് ഏറ്റവും മുകളിലത്തെ ദ്വാരത്തിലാണെന്നും കുപ്പിയിലെ ജലനിരപ്പ് താഴുമ്പോൾ ജലത്തിന്റെ പ്രവാഹത്തിൽ വ്യത്യാസമുണ്ടാകുന്നു ഏറ്റവും താഴത്തെ സുശിരത്തിൽ നിന്നും വീഴുന്ന ജലമായിരിക്കും ഏറ്റവും ദൂരം കുറഞ്ഞു വീഴുന്നതെന്നും കാണാൻ സാധിക്കും അപ്പോൾ പാത്രത്തിന്റെ അടിവശത്തുള്ള കുപ്പിയുടെ അടിവശത്തേക്ക് ചെല്ലും തോറും വാതകമർദ്ദം കൂടുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുക്കുക അതിനുശേഷം ഒരു വണ്ണം കുറഞ്ഞ പ്ലാസ്റ്റിക് ട്യൂബിന്റെ ഒരറ്റം പാത്രത്തിന്റെ അടിവശത്ത് വെള്ളത്തിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെക്കുക മറ്റേ അറ്റത്തുകൂടി സാവധാനം ഊതുക അപ്പോൾ പാത്രത്തിന്റെ അടിവശത്തിന് മുകളിലേക്ക് കുമിളകൾ വായു കുമിളകൾ ഉയർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും എന്താണ് ആ വായു കുമിളകളുടെ വലിപ്പത്തിലുള്ള വ്യത്യാസം വായു കുമിളകൾ ഉണ്ടായി ആ പാത്രത്തിന്റെ അടിവശത്ത് നിന്നും മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ അവയ്ക്ക് വലിപ്പത്തിൽ വല്ല വ്യത്യാസവും ഉണ്ടാകുന്നുണ്ടോ മുകളിലേക്ക് വരുംതോറും വായു കുമിളകളുടെ വലിപ്പം കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും എന്തായിരിക്കും കാരണം നമുക്കറിയാം പാത്രത്തിന്റെ അടിവശത്ത് മർദ്ദം കൂടുതലായിരിക്കും അപ്പോൾ അവിടെ വായു കുമിളകളുടെ വലിപ്പം കുറവായിരിക്കും പക്ഷെ പാത്രത്തിന്റെ മുകളിലേക്ക് വരുംതോറും മർദ്ദം കുറഞ്ഞു വരുന്നു അപ്പോൾ എന്ത് സംഭവിക്കും ഈ വായു കുമ്മളുകളുടെ വലിപ്പം മർദ്ദം കുറയുന്തോറും കുമ്മളയുടെ വലുപ്പം കൂടും അതുകൊണ്ടാണ് പാത്രത്തിന്റെ അടിവശത്തുണ്ടാകുന്ന കുമ്മളകൾ മുകളിലേക്ക് വരുംതോറും വലുപ്പം കൂടി വരുന്നത് എന്തുകൊണ്ടാണ് മുകളിലേക്ക് വരുംതോറും മർദ്ദം കുറഞ്ഞു വരുന്നത് കൊണ്ട് ഇതുകൊണ്ട് തന്നെയാണ് അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കുന്നത് അണക്കെട്ടിന്റെ അടിഭാഗത്തേക്ക് ചെല്ലുന്തോറും മർദ്ദം കൂടുതലായിരിക്കും അപ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടിയാണ് അണക്കെട്ടുകളൊക്കെ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കുന്നത് ഇതുപോലെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി ഒരു മർദ്ദമാപിനി നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു സുതാര്യമായ പ്ലാസ്റ്റിക് ട്യൂബ് ഏകദേശം ഒന്നര മീറ്റർ നീളമുള്ള ഒരു ട്യൂബ് ഒരു ഫണൽ ബലൂൺ ഒരു പലക അല്ലെങ്കിൽ കാർഡ് ബോർഡ് ക്ലാമ്പ് സ്കെയിൽ ഇത്രയും സാമഗ്രികളാണ് വേണ്ടുന്നത് ഇനി പ്ലാസ്റ്റിക് ട്യൂബ് പലകയിൽ ക്ലാമ്പ് ഉപയോഗിച്ച് യു ആകൃതിയിൽ ഘടിപ്പിക്കുക ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇനി ആ യു ഭാഗത്തായിട്ട് വെള്ളം നിറയ്ക്കണം ഫണലിന്റെ വിസ്തൃതമായ ഭാഗത്ത് ഒരു ബലൂൺ കൊണ്ട് ഒരു ഡയഫ്രം പോലെ ഉണ്ടാക്കുക ട്യൂബിന്റെ സ്വതന്ത്ര അഗ്രത്തിൽ ഫണൽ ഘടിപ്പിക്കുക പലകയിൽ സ്കെയിലും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഉറപ്പിക്കുക നീ എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം എടുക്കുക നമ്മുടെ ഈ നിർമ്മിച്ച ഫണൽ ജലത്തിന്റെ വ്യത്യസ്ത താഴ്ചകളിൽ വെച്ച് ആ ജലനിരപ്പിന്റെ വ്യത്യാസം ഉപയോഗിച്ച് സ്കെയിലിൽ കാണിക്കുന്ന ജലനിരപ്പ് രേഖപ്പെടുത്തുക ഇപ്പൊ ട്യൂബിലെ ജലനിരപ്പിനുണ്ടാകുന്ന മാറ്റം നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തുക ഫണലിന്റെ സ്ഥാനം ആദ്യം ജലോപരിതലത്തിൽ വെക്കുക രണ്ടാമത് ബക്കറ്റിലെ വെള്ളത്തിന്റെ മധ്യഭാഗത്ത് വെക്കുക അതിനുശേഷം ബക്കറ്റിലെ വെള്ളത്തിന്റെ അടിത്തട്ടിൽ വെക്കുക ഇനി ഒരേ അളവിൽ തന്നെ വ്യത്യസ്ത ദ്രാവകങ്ങൾ ജലം മണ്ണെണ്ണ അങ്ങനെ വ്യത്യസ്ത ദ്രാവകങ്ങൾ എടുത്തും നമുക്ക് ഈ പരീക്ഷണം ആവർത്തിക്കാവുന്നതാണ് ഇനി വാതകങ്ങളുടെ മർദ്ദം ഒരു ഈ ഫണൽ നീക്കി അതിൻ്റെ സ്ഥാനത്ത് ഒരു ബലൂൺ കെട്ടിക്കഴിഞ്ഞാൽ മർദ്ദവും നമുക്ക് ഈ ഉപകരണം കൊണ്ട് അളക്കാൻ സാധിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് വാതക മർദ്ദം ദ്രാവക മർദ്ദം അന്തരീക്ഷ മർദ്ദം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ചർച്ച ചെയ്തത് അപ്പം മർദ്ദം പ്രയോജനപ്പെടുത്തുന്ന വിവിധ പരീക്ഷണങ്ങൾ വിവിധ ഉപകരണങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്തു അതിനകത്ത് പറഞ്ഞേക്കുന്ന മിക്ക പരീക്ഷണങ്ങളും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കുറച്ച് പരീക്ഷണങ്ങൾ ഞാൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് അത് നോക്കി എല്ലാവരും ഒരു സൈഫണും മർദ്ദഭാവിനെയും നിർമ്മിക്കണം അത് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഇടണം ഓക്കെ